ഇവിടെയൊക്കെ മഞ്ഞിപ്പോഴും ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന മഞ്ഞ ഉരുകി വാട്ടർ ക്രോസിങ് അതാ ദൈവമേ, ഷൂസ് ഒന്നും ഇട്ടിട്ടില്ലെന്ന്. ചെറിയ വാട്ടർ ക്രോസിങ് ആണ്, കുഴപ്പമില്ല. ഓക്കെ, അത് വലിയൊരു പ്രശ്നമില്ല, അത് തീർന്നിട്ടി. രാവിലെ ഏകദേശം 5:30 നമ്മൾ കാർഗിലിൽ നിന്ന് പുറപ്പെട്ടാണ്. കാർഗിൽ വാർ മെമ്മോറിയൽ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ സുജില്ല പാസിൻ്റെ മോഡ് കയറി കാവയും അതുപോലെ തന്നെ ഗ്രീൻ ടീ അല്ല എന്ന് പറയാം, നൂൺ ചായയൊക്കെ കുടിച്ചു. വളരെ സന്തോഷത്തോടെ നമ്മൾ യാത്ര കണ്ടിന്യൂ ആണ്. ഓൺ ദ വേയിൽ നമ്മൾ കുറേ പട്ടാളക്കാർ കൂടി നിന്ന് നമ്മൾ ആളുകൾ പോകുന്ന ആൾക്കാരൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് കണ്ടു. നമ്മൾ വിചാരിച്ച വലിയ ചെക്കിംഗ് ആയിരിക്കും എന്നാണ്. സത്യത്തിൽ ചെക്കിംഗ് അല്ലായിരുന്നു. അവിടെ എന്താ വെച്ചാൽ ഒരു ശിവമന്ദിരമുണ്ട്. ഈ ശിവമന്ദിരത്തിൽ എല്ലാവർക്കും പോകുന്ന വഴിയിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് പോകണം എന്നാണ് പറയുന്നത്. നമ്മൾ രാവിലെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം എന്ന് നമുക്കും തോന്നി. അപ്പോൾ ഈ അമ്പലങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഇതുപോലെ പല അമ്പലങ്ങളും ഗുരുദ്വാരകളൊക്കെ ഈ ഓൺ ദ വേകളിലൊക്കെ ഉണ്ട്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതത് ഭാഗത്തുള്ള പട്ടാളക്കാരാണ്. അപ്പോൾ ഇതിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, സുജില്ല ടൈഗർ എന്ന് പറഞ്ഞ ഒരു ബറ്റാലിയനാണ് ഇത് പൊതുവെ നമ്മൾ നോക്കുന്നതെന്നാണ് ഇത് മനസ്സിലാക്കിയത്. ആലു സബ്ജി പൂരി ഹൽവ ചന, ദാറ്റ് ഈസ് ഇറ്റ്. ഓൺ ദ വേയിൽ നമുക്ക് ഇങ്ങനൊരു ഫുഡ് കിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല, ഒരുപാട് സമയമായിട്ടുണ്ട്, നല്ല വിശപ്പും ഉണ്ട്. വയറ്റിൽ കുറച്ച് ഫുഡ് എത്തിയപ്പോൾ കുറച്ച് എനർജി ഒക്കെ ഉണ്ടോ എല്ലാവർക്കും. ഇപ്പം നമ്മൾ യാത്ര കണ്ടിന്യൂ ആണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഇന്ന് സോൻമാർഗിലാണ്. സ്റ്റോപ്പേ ഉണ്ടാവുള്ളൂ, അവിടെ എക്സ്പ്ലോറേഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് വെച്ചപ്പോൾ റൈഡ് കണ്ടിന്യൂ ഉണ്ടാവും. നമ്മളീ പോകുന്ന റൂട്ടുകൾ അല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ വളരെ വ്യത്യാസമുള്ള കാഴ്ചകളാണ്. വളരെ ഭംഗിയുള്ള ബ്യൂട്ടിഫുള്ളായ സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ മണാലിയിൽ നിന്ന് ട്രിപ്പ് തുടങ്ങിയത് മുതലേ നോക്കിക്കഴിഞ്ഞാലും കുറേ കല്ലും അല്ലെങ്കിൽ പാറകളൊക്കെ ഉള്ള മലകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് പച്ചപ്പുണ്ട്. അപ്പോൾ പച്ചപ്പ് ഈ മലകളിൽ മാത്രമല്ല, റോട്ടിൽ നമുക്ക് കുറേ പച്ചകളെ കാണാൻ പറ്റും. റോട്ടിൽ നമുക്ക് ഒരുപാട് മിലിറ്ററീസിനെ ഓൺ ദ വേയിൽ കാണാൻ പറ്റും. നമ്മളൊരു 1 or 2 kilometers കൂടുമ്പോഴേ നമുക്ക് ഓരോ സ്ഥലത്തും മിലിറ്ററി നമ്മളിങ്ങനെ പാസ് ചെയ്യാൻ കാണാം. ചുമ്മാ ഒരു തോക്കും പിടിച്ച് എല്ലാവരും റോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജമ്മു കാശ്മീരിലെ ആദ്യത്തെ കാഴ്ചകൾ. വേറൊന്നുമില്ല, കുതിരൻ്റെ മുകളിൽ റൈഡ്, വേറൊന്നും ഇവിടെ കാണില്ല. അതിനാണ് പക്ഷേ ഈ ഭാഗം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. വാ 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 ക്യാ സുന്ദര. നമ്മളൊരു ചെറിയ ബ്രേക്കിനായിട്ട് വണ്ടി നിർത്താണ്. അപ്പോഴേക്കും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കൂടി വന്നു. നിങ്ങൾക്ക് കുതിരസവാരി വേണോ, ഗ്ലേഷ്യേഴ്സ് കാണാൻ പോകണോ, അങ്ങനെ പല ചോദ്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളിതിനൊന്നും താല്പര്യമില്ല, നമ്മൾ ജസ്റ്റ് വണ്ടി നിർത്തിയാന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പോയും ചെയ്തു. നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ് സോൻമാർഗ്. സോൻമാർഗായാലും ഗുൽമാർഗൊക്കെ ആയാലും ഇതുപോലെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരു കുഴപ്പം വെച്ചാൽ, നമ്മൾ ഏതൊരു നാട്ടിൽ, അതായത് ഇന്ത്യയിൽ ഏതൊരു ഭാഗത്ത് പോയി കഴിഞ്ഞാലും കാണുന്ന പോലത്തെ പൊട്ടിയ റോഡും അതുപോലെ മാന്തി പൊളിച്ചിട്ട സ്ഥലവും വൃത്തിയില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയത് പൊളപ്പനേ കാരണം. കുഴപ്പം എന്താ വെച്ചാൽ, ഇതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഈ ടൂറിസം കൂടിയ അവസാനം എന്തായി, അതിൻ്റെ കോമ്പറ്റീഷനും അതിൻ്റെ ക്രൗഡഡായിട്ട് അങ്ങനെ കഴിഞ്ഞാൽ ഒരു സമാധാനമല്ല. അടിപൊളിയാണ്. കാശ്മീർ എത്തിയതുകൊണ്ട് തന്നെ ഫുള്ള് ഗ്രീനറിയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാം മലകൾ തന്നെയാണ്, പക്ഷേ മരമ പച്ച കളറുണ്ട്. സോൻമാർഗ് എന്ന് യാത്ര കണ്ടിന്യൂ ചെയ്ത നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഒരു തുരങ്കത്തിൻ്റെ എക്സിറ്റ് കണ്ടത്. എനിക്ക് തോന്നുന്നത് നമ്മൾ സുജില്ല പാസ് കയറുമ്പോൾ കണ്ട ആ തുരങ്കത്തിൻ്റെ എൻട്രി ഇവിടെ ചിലപ്പോൾ അവസാനിക്കുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു 2-3 മണിക്കൂർ റൈഡ് ചെയ്തത് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും അടുത്ത വരവിൽ. പക്ഷേ ഇത്തരം കാഴ്ചകൾ നമുക്ക് മിസ്സിംഗ് ആണ്. ഇപ്പം നമുക്ക് ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല കുത്തി ഒലിക്കുന്ന നല്ല ബ്ലൂ കളറിലെ പുഴ, മുകളിലും മല, ഇടയ്ക്കൊക്കെ ഒരു മഞ്ഞ്,
ഈ കാഴ്ചകൾ എനിക്ക് തോന്നുന്നില്ല നമുക്ക് കാശ്മീരല്ലാതെ വേറെ എവിടെയും കിട്ടും. അത് ഞാൻ പറഞ്ഞ ഇന്ത്യയിലാട്ടോ, വേറെ പുറത്തുള്ള കാര്യമല്ല പറയുന്നത്. പുറത്ത് ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകൾ ഉണ്ടാവാം, പക്ഷേ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമുക്ക് താഴത്ത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇത്ര കാഴ്ചകൾ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു വിഷ്വലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കി എത്ര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഓൺ ദ വേയിൽ മറ്റു രസകരമായ കാര്യം വെച്ചാൽ അതിപ്രവാഹം ഇതിൻ്റെ പട്ടാള വണ്ടീൻ്റെ മിലിറ്ററി വാഹനങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലത് എന്താ വെച്ചാൽ ആംഡ് വെഹിക്കിൾസ് ആയിരിക്കും, ചിലത് പട്ടാളക്കാരെ മാത്രം കൊണ്ടുപോകുന്നേക്കാരം. പല ബറ്റാലിയൻസിലെ പലതരം റെജിമെൻസ് എന്നൊക്കെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവുള്ള, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഏകദേശം ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് ഞാനിപ്പോൾ ഈ യാത്ര ചെയ്യുന്നത് ഓഗസ്റ്റ് 10 പത്തോ 11 കറക്റ്റ് ഡേറ്റിംഗ് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇടയ്ക്കൊക്കെ ചെറിയ ടൗണുകൾ നമ്മൾ കാണാൻ തുടങ്ങി, ടൗണുകൾ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യും. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും ഇത് ഏതൊരു ഇന്ത്യൻ നഗരത്തെ പോലെ തന്നെയല്ലേ ഈ അങ്ങാടിയൊക്കെ കണ്ടാൽ, അല്ല ഇതിനൊരു കാശ്മീർ ലുക്കൊന്നുമില്ല. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ നാട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നതാണ്. നല്ല പച്ചപ്പ് ഉണ്ടായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ലെഫ്റ്റും റൈറ്റൊക്കെ പാടങ്ങളുണ്ട്, മലകളുണ്ട്, റോഡുകളുണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഏകദേശം ഞാൻ എൻ്റെ ഒരു നാട്ടിൽ കൂടെയൊക്കെ പോകുന്ന പോലെയൊക്കെയാണ് പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നിയത്. എന്നാലും റൈഡ് നമ്മൾ കണ്ടിന്യൂ ആണ്. നമ്മുടെ ലക്ഷ്യം ഇന്ന് ശ്രീനഗറാണ്. അയ്യോ, മുമ്പത്തെമാർ കണ്ടക്കൂടെ മാത്രമേ പോവുള്ളൂ. അയ്യോ, കേരളം തന്നെ നമ്മളെ നാട്. ഏതോ ഒരു ലേക്കിൻ്റെ അവിടെ എത്തി. ഡൽ ലേക്കാണോ? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്നാമത് ചെറിയ റോഡ് കയറിയോട് കൂടി നമ്മുടെ ഒരു മെയിൻ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഒന്ന് പോയി കിട്ടി. ഇതിപ്പോൾ എവിടെയാണെന്നൊരു പിടിയില്ല. ലെറ്റ്സ് സീ, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും നമ്മുടെ ശ്രീനഗറിൻ്റെ ഒരു ടൗണൊക്കെ എന്തൊക്കെ കണ്ടമായി തോന്നിപ്പോ. ടൗണല്ല, ലേക്കൊക്കെ ഡൽ ലേക്ക് വരുന്ന ഒരു ഭാഗം. പ്രതീക്ഷയുണ്ട് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് എത്തിയേക്കും. സംഭവം ഹോട്ടലിൽ വൃത്തിയൊക്കെ ഉണ്ട് നല്ല, പക്ഷെ ഏരിയ ഭയങ്കര ഒരു വർക്ക്ഷോപ്സൊക്കെ അല്ലേ സ്ഥലം. അവിടെ വന്ന് നിന്നാണ് അടിപൊളി രൂപയ്ക്ക. സൈൻ ഓഫ് പറയാൻ പോവാണ്. അപ്പം രാത്രി ഇപ്പം ഏകദേശം ഒരു 9 ആയി. അപ്പം നമ്മളിവിടെ ഏകദേശം 2 വന്നത്. 2 വന്നതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷപ്പ് ആയി. അതിന് ശേഷം നമ്മൾ താഴെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. കാരണം പുറത്ത് പോകാൻ പറ്റില്ല നേരത്തെ, നമുക്ക് വളരെ ടയർഡായിരുന്നു. അപ്പോൾ രാവിലെ 5 എണീറ്റ് 5:30 നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കിടന്നുറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ താഴെ ഭക്ഷണം എന്തല്ല ചോദിച്ചപ്പോൾ അവർ റൈസും മേത്തി ചിക്കനും കൊടുക്കുന്നത്. മേത്തി എന്ന് പറയുമ്പോൾ ഈ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകളോ അല്ലെങ്കിൽ മിൻസ്ഡ് മീറ്റോ അല്ലെങ്കിൽ ഇപ്പം കുടലിൻ്റെ പീസൊക്കെ ആവണം പൊതുവെ ഉണ്ടാവാറ്. ഇതൊരു ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ. ഒരു അഭിപ്രായം പെട്ടെന്ന് പറയാൻ പറ്റില്ല ഇത് ഒതന്റിക് ആണോ അല്ലേന്ന്, പക്ഷെ ഇല്ലത് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അത് കഴിച്ചു, ഭക്ഷണം കഴിച്ചു, നമ്മൾ കുറച്ച് നേരം കടന്നുറങ്ങി. ഉറങ്ങി എണീറ്റിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വാസുവാൻ കഴിക്കണം എന്നാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇന്നത്തോടു കൂടി നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ആ ബൈക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ടീം ലീഡ് പറഞ്ഞുകൊണ്ട് നമ്മൾ ബൈക്ക് എടുത്തില്ല. ഞാൻ നടന്ന് പോയിട്ട് ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ അഹദൂസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കരീമാസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് നമ്മൾ വാസുവാൻ കഴിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം അഹദൂസ് ട്രൈ ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പ്രൈസ് കുറച്ച് കൂടുതലാണ് ഹദൂസിൽ, പക്ഷേ കുറച്ചുകൂടി വെറൈറ്റി ഫുഡുകളും കിട്ടും. അപ്പോൾ കൂടെല്ലാവർക്കും അത് പരിചയപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അവർ അതിലൊന്നും തയ്യാറല്ല, അവർ ദാലിലേക്കൊക്കെ ചുറ്റിക്കറങ്ങാന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് 2 കൂടി ഇനി ഇവിടെ ശ്രീനഗറിലുണ്ട്. നാളെയും മറ്റന്നാളും നമ്മൾ ഈ ശ്രീനഗർ തന്നെ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് അടിച്ചിട്ട് നമ്മളൊരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഉണ്ടാവും.
അപ്പം ഡല്ലേക്കും ഡല്ലേക്കും ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളും ഇവിടുത്തെ ഫുഡൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി രണ്ട് ലോക്കൽ കശ്മീരി ഫുഡീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്ന് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് 12-ാം തീയതി ചെക്ക്ഔട്ട് അടിച്ച് നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിൽ പോയി. ഡൽഹിയിലെ ഫുഡ് എക്സ്പ്ലോറേഷനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ പോകുള്ളൂ. അപ്പോൾ ഒരു 4 ദിവസം അല്ല മിനിമം 5 ദിവസത്തെ പരിപാടിയും കൂടി ഇനിയുണ്ട്. അപ്പം നമ്മുടെ യാത്ര, അതായത് ഐറ്റ്നറി, ഇവരുടെ ഈ ഒരു പാക്കേജ് അനുസരിച്ചുള്ള ഐറ്റ്നറി ഇന്നത്തോടു കൂടി തീരണം, അല്ലെങ്കിൽ നാളെ രാത്രിയോടു കൂടി ബ്രേക്ക്ഫാസ്റ്റോടു കൂടി തീരും. പിന്നെ സെൽഫാണ്, പിന്നെ നമ്മളെല്ലാം നമ്മൾ തന്നെ ചെയ്യണമൊക്കെ. അപ്പം എന്താ പറയുക വെച്ചാൽ, നാളെ മുതൽ ചിലപ്പോൾ ഒരു വ്ളോഗ് സെറ്റപ്പിലാവില്ല നമുക്ക് കാണാൻ പറ്റുക ഈ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ. ചിലപ്പോൾ ഫുഡ് എക്സ്പ്ലോറേഷൻ മാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വീഡിയോ കാണാം. കാരണം ആളുകൾക്ക് കൺസ്യൂം ചെയ്യുന്നതുകൂടി ഈസി ചെറിയ ചെറിയ വീഡിയോസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഫുഡ് ചാനലാണെങ്കിൽ പോലും നമ്മൾ യാത്രനെ കുറിച്ച് അതിൽ പറയുന്നത് മെയിനായിട്ട്, അത് എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ മുകളിലിട്ടാണ്. ഫുഡ് എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിരുന്നു, പക്ഷെ നമ്മൾ ഐറ്റ്നറിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് അതിൽ ഇടാൻ പറ്റാറില്ല. കാരണം വണ്ടി പോകുമ്പോൾ നമ്മൾ പോയി തന്നെ വേണം, പക്ഷേ നമുക്ക് നമ്മളെ രീതിയിൽ ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾ മണാലിയിൽ കണ്ടെത്താൻ യാത്ര ചെയ്തു, പലതും സക്സസ് ആയില്ല. കാരണം നമ്മൾ മണാലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ലേല നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ലേനെ പറ്റി പറയുന്നുണ്ട് ഫുഡിനെ പറ്റി. അത് കഴിഞ്ഞ് ശ്രീനഗറിലെ ഫുഡിനെ പറ്റി നമ്മൾ ചെറിയ ചെറിയ എപ്പിസോഡായിട്ട് നമ്മൾ വരും. ഡൽഹിയിലെ ഫുഡ് എക്സ്പ്ലോറേഷനെ പറ്റി ചെറിയ വീഡിയോസായിട്ട് വരും. നാട്ടിലത്തെ ഫുഡില്ല, പുതിയ ഭക്ഷണത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ചെയ്യുന്നത്. ഈ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം കേട്ടോ. കാരണം പലപ്പോഴും ആളുകൾ അതല്ല കറക്റ്റ്, ഇതാണ് റൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, എൻ്റെ നോളജിന് ബേസ്ഡ് ആയിട്ട് മാത്രമാണ് ഞാനിവിടെ പറയുന്നുണ്ടാവുക. എപ്പോഴും അത് നോട്ട് ചെയ്യുക. അപ്പോൾ ഇനി തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ മാന്യമായ ഭാഷയിൽ കമൻറ്റ് ചെയ്യുക. കാരണം അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല, പക്ഷേ മാന്യമായ ഭാഷയിൽ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഒന്ന് എന്നെ കേട്ടെയും പുറത്തേക്ക് കാണുന്ന പല ആളുകളും ഉണ്ടാവും. അപ്പം സ്ത്രീകളും കുട്ടികളൊക്കെ കാണുക. അപ്പോൾ അവർക്കൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം നിങ്ങളുടെ കമൻസ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിന്നർ ഇപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഡിന്നർ ഞാൻ കഴിഞ്ഞ ശേഷം നിന്നിട്ട് സൈൻ ഓഫ് പറയുന്നത്. പിന്നെ ഒരു ലെസ്സി എക്സ്ട്രാ ഓർഡർ ചെയ്തു, ലെസ്സിക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായത്. ഇന്നത്തോടു കൂടി നമ്മുടെ ഒരു ലൈഫിലൊരു ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്തതിൻ്റെ ഹാപ്പിനെസ്സും കൂടി ഉണ്ട്. നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ മണാലി, ഡൽഹിയിൽ നിന്ന് തുടങ്ങി മണാലിയിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ലേന്ന് ചുറ്റിക്കറങ്ങി, ലേന്ന് വഴി നമ്മൾ ശ്രീനഗറിലെത്തി, വളരെ സക്സസ് ആയി. ഇനി എന്ത് ചെയ്യും എന്നെനിക്കല്ല. അപ്പോൾ ഒരുപാട് കാലത്ത് ദിവസത്തെ റിസർച്ചും എക്സ്പ്ലോറേഷനും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും, അത് ഈ പുതിയ ക്യാമറയിൽ നമ്മൾ എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വരെ നമ്മൾ ഈ ട്രിപ്പിലാണ് പഠിച്ചത്. ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ നമ്മുടെ ജാക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇനി ഒരു ട്രിപ്പിന് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയില്ല, പക്ഷേ പറ്റട്ടെ. നല്ല ട്രിപ്പുകൾ ഉണ്ടാവട്ടെ, നല്ല ഭക്ഷണങ്ങൾ തേടിയുള്ള യാത്രയും അല്ലാത്ത യാത്രയും ഒക്കെ ഉണ്ടാവട്ടെ. എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോസ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ അവനും വിവരം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അറിവുണ്ടാവും, ആ ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്നത് കഴിക്കാം, അല്ലെങ്കിൽ ഇന്ന ചെയ്യണം, അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ എനിക്ക് പറയാനുള്ളതാണ് എനിക്ക് ഓർമ്മ. കൂടുതലൊന്നും എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ഇപ്പം നമ്മുടെ ഈ ഒരു സീരീസ്, അല്ലെങ്കിൽ ലേ ലഡാക്ക് നമ്മുടെ യാത്രയുടെ സീരീസ് കൺക്ലൂഡ് ചെയ്യും. ഡൽഹിൻ്റെ ഫുഡ് സീരീസും അതുപോലെ തന്നെ നമ്മൾ ശ്രീനഗറിലെ ഭക്ഷണം കഴിക്കണം എന്താ വെച്ചാൽ അതിൻ്റെ സീരീസും, നമ്മൾ ലേല കഴിച്ച ഫുഡിൻ്റെ എപ്പിസോഡും ഒക്കെ കാണാൻ മറക്കണ്ട. പരമാവധി ആളുകളെ ഷെയർ ചെയ്യുക, കാരണം അപ്പോഴേ അവർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നോളജൊക്കെ ഉണ്ടാവും ഇവിടെ വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, വളരെ സന്തോഷം, വളരെ ഹാപ്പി ഉണ്ട്. പറഞ്ഞതിനോട് നന്ദി പറയാണ്. അൽഹംദുലില്ല, എല്ലാം വളരെ സക്സസ്ഫുള്ളായി ഇതുവരെ നടന്നിട്ടുണ്ട്. ഇനിയില്ല എനിക്കറിയില്ല. അപ്പം താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ്. ഇഫ് യു ആർ വാച്ചിങ് ദിസ് സീരീസ്, ഐ എം നോട്ട് ഷുവർ ലൈക്ക് ഹൗ മെനി പീപ്പിൾ ആർ വാച്ചിങ് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.